ഹലോ, വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട്. ഇന്നത്തെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്ക് തന്നെയാണ്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ട. വേറൊന്നല്ല, നമ്മളുടെ പൊട്ടറ്റോ ഉണ്ടല്ലോ, ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇടാ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നേ പൊട്ടറ്റോ ബോൾസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ദാ രണ്ട് പൊട്ടറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇടത്തരം വലിപ്പമുള്ളത്, നല്ല വലിപ്പമില്ല, ഇതേപോലെയുള്ള രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് എന്താ ചെയ്യേണ്ടത്, വേവിച്ചെടുക്കണ്ടേ. അതിനായിട്ട് ഇതൊന്ന് പീൽ ചെയ്തെടുക്കുക, അതിന് ശേഷം കുക്കറിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. കൈ വെച്ച് ഉടയ്ക്കാൻ പറ്റുന്ന പാകത്തിന് വേവിക്കുക. ഇപ്പോൾ ഇതാ കൈ കൊണ്ട് ഉടയ്ക്കാൻ പറ്റുന്ന പാകത്തിൽ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയോ എന്നൊരു സംശയം. അപ്പോൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് വേവിച്ചെടുക്കട്ടോ, അല്പം വെള്ളമൊക്കെ ഒഴിച്ചിട്ട്. നിങ്ങൾക്കറിയാലോ, അതുകൊണ്ടാണ് ഞാൻ പറയാണ്ടിരുന്നത്. ഇനി ഇത് അതുപോലെ നന്നായി ഉടച്ചെടുക്കുക, ഒരു തവി വെച്ചോ സ്പൂൺ വെച്ചിട്ടൊക്കെ ഉടച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് നമ്മൾ മാറ്റുകയാണ്. അതെന്തിനാണ്, വേറൊന്നിനുമല്ല, നന്നായിട്ട് കുഴച്ചെടുക്കണം കൈ വെച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു സൗകര്യമുള്ള ഒരു ബൗൾ എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടി. നമ്മൾ നൈസ് പൊടിയില്ലേ, പത്തിരിപ്പൊടി, ഇടിയപ്പൊടി, ആ ഒരു പൊടിയാണ് എടുത്തിരിക്കുന്നത്, അതൊരു കപ്പ്. പിന്നെ വേണ്ടത് ക്രഷ്ഡ് ചില്ലി, അത് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ വെളുത്തുള്ളി, അതൊരു നാലോ മൂന്നോ അല്ലി ചെറുതായിട്ട് കുനുകുനാന്നരിഞ്ഞത് ഇട്ട് കൊടുത്തു. ഇനി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് എന്താ വെച്ചാൽ കോൺഫ്ലോർ ആണ്, അതൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് നമ്മൾ ഓൾറെഡി ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ. ഇത് ഗോൾവിന്നർ ഓയിലാണ്, വെളിച്ചെണ്ണ ഒഴുകി ഏത് ഓയിലും വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ഇനി അങ്ങനെ മിക്സ് ചെയ്യുക, മിക്സ് ചെയ്യുക, മിക്സ് ചെയ്യുക. അപ്പോൾ മിക്സ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പൊട്ടറ്റോ വേവിച്ച വെള്ളം ഒഴിച്ചിട്ടാ മിക്സ് ചെയ്യുന്നത്. അപ്പം അതിന് മുന്നേതാ ഈ ഒറിഗാനോ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത് വലിയ ചിലവില്ലാത്ത സംഭവമാണ്, അപ്പം ഞാൻ ഇതിലും കുറച്ച് വാരിയിട്ടു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം അത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് മല്ലിയില വേണമെങ്കിൽ കുനുകുനാന്ന് തന്നിട്ട് ചേർത്ത് കൊടുക്കാം, ഏതായാലും കുഴപ്പമില്ല. ഒറിഗാനോ വേണം വെച്ചിട്ട് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതാ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. പൊട്ടറ്റോ വേവിച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. ഇതുപോലെ നന്നായിട്ട് ചപ്പാത്തി പരുവത്തിന് കുഴച്ച് വെക്കുക. ചപ്പാത്തി പരുവം എന്നില്ല, നമുക്കത് ഉരുട്ടിയുണ്ടെങ്കിൽ ഉണ്ടയാവണം, അത്രേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂറോളം ഞാൻ വെറുതെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെക്കണം നിർബന്ധമൊന്നുമില്ല, ഞാനിപ്പോൾ ചോറുണ്ട്, ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ ഒന്ന് അടച്ചു വെച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് കയ്യോടെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഞാനിതൊന്ന് ഉരുട്ടി പരിവാക്കി എടുക്കട്ടെ. ഇത് ഉരുട്ടുമ്പോൾ നമ്മൾ കയ്യിലൊന്ന് എണ്ണ തടവാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഒട്ടി പിടിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ എണ്ണ തടവിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉരുട്ടുമ്പോൾ കുറച്ച് എണ്ണയൊക്കെ കയ്യിൽ തടവാണെങ്കിൽ സുഖമായിട്ട് ഉരുണ്ട് 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 കിട്ടും. അപ്പോൾ ദാ ഇതേപോലെ ഓരോന്ന് ഉരുട്ടി എടുക്കട്ടെ. ഇനി പൊട്ടറ്റോ ബോൾസ് ഒക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിനെ നല്ല തിളക്കുന്ന ഓയിലിട്ടിട്ട് നന്നായിട്ട് മുക്കി പൊരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇനി ഓയിലൊന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്, അത് ചൂടാവുമ്പോൾ നമുക്ക് മുക്കി പൊരിച്ചെടുക്കാം. തിളച്ചുകൊണ്ടിരിക്കുന്ന ഓയിലിലേക്ക് ഇതാ പതുക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ കൈ ഒന്ന് ശ്രദ്ധിക്കണം, ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഇതങ്ങോട്ട് ഇടുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ടപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഓയിൽ കൈമിക്ക് തെറിക്കും. അപ്പോൾ അതുകൊണ്ട് പൊള്ളും. അപ്പോൾ സൂക്ഷിക്കുക, സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പൊള്ളാണ്ടൊക്കെ നമുക്ക് സുഖമായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ എന്താണ്ടാവുക, ഒറ്റയിടലായിട്ടുണ്ടെങ്കിൽ കൈമിക്ക് തെറിക്കും, പൊള്ളും ചെയ്യും. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് വറുത്ത് പോരാം. ഇനി ഇതാ ഓരോന്നോരോന്നായിട്ട് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു ട്രിപ്പ് കഴിഞ്ഞു, അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതും ഇതുപോലെ ഒരു ഈ ഒരു കളർ ഗോൾഡൻ കളറാവുന്ന സമയത്ത് വറുത്ത് പോരാം. ഇത് നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഉള്ളിൽ നല്ല സ്പോഞ്ചിയും പുറത്ത് നല്ല ക്രഞ്ചിയും, ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല സുഖമാണെന്ന് മനസ്സിലായില്ലേ ഉണ്ടാക്കണ കണ്ടപ്പോൾ. അപ്പോൾ നല്ല ചൂട് ചായയുടെ കൂടെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. ഇനി ഇത് ഉള്ളിൽ പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ഇരിക്കണേന്ന്. പുറമെ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സ്പോഞ്ചിയാണ് കണ്ട. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ടാറ്റാ, താങ്ക് യു.